അപ്പോൾ ഒരു അത്യുഗ്രൻ പാരാമിലിറ്ററി ജോബാണ് വരും ദിവസങ്ങളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡയറക്ടർ ജനറൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പാരാമിലിറ്ററി സേനയായ BSF-ലേക്ക് ഇപ്പോൾ ഇതാ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ചേരാൻ കഴിയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. നമ്മുടെ ITBP ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, തൊട്ടടുത്ത പാരാമിലിറ്ററിയായ BSF-ഉം വീണ്ടും വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുവിധമുള്ള എല്ലാവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ, റിക്രൂട്ട്മെൻറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ഇൻ BSF എക്സാമിനേഷൻ 2021-22 റിക്രൂട്ട്മെന്റ് പാസ്സായത് ജൂലൈ 22-നാണ്. ഓക്കെ, ജൂലൈ 22-നാണ് പാസ്സായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഉടനെ തന്നെ ഡ്രാഫ്റ്റ് നോട്ടീസ് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നോക്കാം. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോഗ്രഫർ, മൊത്തത്തിൽ 11 വേക്കൻസി. ആ 11 വേക്കൻസിയും ഷെഡ്യൂൾ ട്രൈബിൽ പെട്ടവർക്കാണ്. ഓക്കെ, അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ഡയറക്റ്റ് എൻട്രി ആണ്, അതായത് സ്ഥിര ജോലി. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും എലിജിബിൾ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന റിക്രൂട്ട്മെൻ്റ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. അതിൻ്റെ വേക്കൻസി പറയുന്നത് ജനറൽ 154, EWS 41, OBC 65, SC 38, ST 14, മൊത്തത്തിൽ 312 കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ ഒഴിവാണ് BSF-ൽ ഉള്ളത്. സാലറി പറയുന്നത് ASI-ക്ക് 29,200 മുതൽ 92,300 വരെ, ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ 25,500 മുതൽ 81,000 വരെ നിങ്ങൾക്ക് സാലറി കിട്ടുന്നതാണ്. അപ്പോൾ ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 25 വയസ്സ് വരെയുള്ള ജനറൽക്കാർക്കും 28 വയസ്സ് വരെയുള്ള OBC-ക്കാർക്കും 30 വയസ്സ് വരെയുള്ള SC/ST-ക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വരുന്ന വെള്ളിയാഴ്ചയുള്ള എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിട്ടാണ് അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ചാനൽ വഴി ആപ്ലിക്കേഷൻ വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ് മിനിമം എഡ്യൂക്കേഷൻ ഓഫ് സീനിയർ സെക്കൻഡറി പ്ലസ് ടു എക്സാമിനേഷൻ ഫ്രം ദ റെക്കഗ്നൈസ്ഡ് ബോർഡ്. അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിളിന് മിനിസ്റ്റീരിയലിന് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ട, പക്ഷേ ടൈപ്പിംഗ് ടെസ്റ്റ് രണ്ട് പോസ്റ്റിനും ASI-ക്കും ഹെഡ് കോൺസ്റ്റബിളിനും ഉണ്ടായിരിക്കും. ASI-യുടെ ക്വാളിഫിക്കേഷനും പ്ലസ് ടു തന്നെയാണ്, സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരത്തില്ല. പക്ഷേ സ്റ്റെനോഗ്രഫിയുടെ ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഫർദർ ഡീറ്റെയിൽസ് BSF-ൻ്റെ വെബ്സൈറ്റിൽ ഉടനടി പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം BSF തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് നോട്ടീസ് നിങ്ങളിലേക്ക് എത്രയും വേഗം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.